ഇവിടേക്ക് വരുമ്പോ ഇവിടെ ജോലിക്കാരെ ആവശ്യമില്ലെന്ന് പറയുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഏതായാലും അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, അത് തന്നെ ഒരു ഭാഗ്യമായില്ലേ. കല്യാണിയുടെ അമ്മയ്ക്ക് ചെയ്യാനുള്ള ജോലി എവിടെ ഉള്ളൂ എന്നൊക്കെ എനിക്കറിയാം. പിന്നെ തട്ടുകട നിന്ന് മടുത്ത മോളെ, കാര്യമായിട്ടൊന്നും കിട്ടുന്നുമില്ല. അതെ, ഒരു 10-70 ചായയെങ്കിലും കുറഞ്ഞത് പോയില്ലെങ്കിൽ എനിക്ക് മുതലാകത്തില്ല. കല്യാണിക്കും കിരൺമോനും ഇതറിഞ്ഞപ്പോ വലിയ സന്തോഷമായി. അവിടെ ഇപ്പൊ ഒരു ജോലിക്കാരി വന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേനെ. എന്തായാലും വലിയ ചതിയായി പോയി സോണിമോളോടെ അവളുടെ ഭർത്താവും അച്ഛനും അമ്മൂമ്മയൊക്കെ ചെയ്തത്. ഇവിടെ വന്നപ്പോ തന്നെ എനിക്ക് എല്ലാവരുടെയും സ്വഭാവം പിടികിട്ടിയതാ. സോണിമോക്കെ ആൺകൊച്ചെ ജനിക്കത്തുള്ളൊന്നും പറഞ്ഞ് എന്തായിരുന്നു ബഹളം. കല്യാണി പെൺകുട്ടിയായതുകൊണ്ടാ മോളെ തള്ളിക്കളഞ്ഞത്. പിന്നെ എന്തിനാ അവരുടെയൊക്കെ പേരിൽ മോൾ കണ്ണുനീര് പൊഴിക്കുന്നേ. മക്കളെ തള്ളിക്കളയുന്ന അച്ഛനെയൊക്കെ അതിനേക്കാളും മുമ്പ് നമ്മൾ അമ്മമാര് തള്ളിക്കളയണം. ഞാൻ കണ്ടായിരുന്നു ഇടയ്ക്ക് കെട്ടിയവനെ ഒരു വർഷാപ്പിൽ കിടന്ന് വേർത്ത് പണിയെടുക്കുന്ന. ഇത് തന്നെ നിനക്ക് കിട്ടണമെന്ന് അന്ന് ഞാൻ പറയുകയും ചെയ്തു. പിന്നെ അവന്റെ അമ്മയുണ്ടല്ലോ ഒരു മൂങ്ങാച്ചി, അവരെ ഇനി അനുഭവിക്കാൻ കിടക്കുക. അങ്ങനെയൊന്നും പറയാതെ അമ്മേ. പിന്നെ അങ്ങനെയാ പറയണ്ടേ. ഓ, ലോകത്ത് ഒരുപാട് തള്ളമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാലും ഇതുപോലൊരു സാധനത്തെ ഇന്ന് വരെ കാണാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ഏത് കാലത്താണോ എന്തോ ജീവിക്കുന്നത്. എന്നിട്ടും കല്യാണിയുടെ അമ്മയെ പോലെ തന്നെയാ കല്യാണി. ഇപ്പോഴും അവരോടൊക്കെ എന്ത് സ്നേഹമാ. സംസാരിക്കത്തില്ലെങ്കിലും ഇങ്ങനൊരു കുഞ്ഞിനെ മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റുമോ. എനിക്കുമുണ്ട് 2-3 എണ്ണം, ഒന്ന് തിരിഞ്ഞു നോക്കത്തു പോലുമില്ല. ആ സ്ഥാനത്തെ കുറച്ചു ദിവസം പണ്ടങ്ങാണ്ട് തട്ടുകടയിൽ നിന്നതിന്റെ പേരില് മോൾ എന്നെ കാണാൻ വരും, എന്തെങ്കിലുമൊക്കെ കൈ അയഞ്ഞ് സഹായിക്കുകയും ചെയ്യും. സോണിമോളുടെ അമ്മയും മോളും തമ്മിൽ തെറ്റലല്ലേ. അതെ, കിരൺ സാറിനെയും കല്യാണിയെയും വീട്ടിൽ കയറ്റത്തില്ലെന്നാ കല്യാണിയെ കണ്ടപ്പോ അവള് പറഞ്ഞത്. ഓരോരോ തെറ്റിദ്ധാരണകൾ, അല്ലാതെ എന്ത് പറയാന്. എങ്കിലും ആ അമ്മയുടെ ഉള്ളിന്റെ ഉള്ളില് സ്നേഹമൊക്കെ കാണുമായിരിക്കുന്നേ. എന്തൊക്കെ ആയാലും കിരൺ സാറിന്റെ സോണിമോളുടെ ഒക്കെ അമ്മയല്ലേ. അവർക്ക് ഈ പറയുന്ന മനുഷ്യത്വം ഒന്നും ഇല്ലാതിരിക്കില്ല. ഡോക്ടർ. ആ മേഡോ, ആ വരണം, ഇരിക്കണം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? മോൾക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ വന്നത് ഡോക്ടറോട് ഒരു അത്യാവശ്യ കാര്യം പറയാനാ. അന്ന് വിക്രത്തിന്റെ ഓപ്പറേഷന് വേണ്ടി ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ അടച്ച് ഒരു 1.25 കോടി രൂപയുണ്ടല്ലോ. അതെ, അത് എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനിരിക്കായിരുന്നു ഞാൻ. പിന്നെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാ ഞാൻ വിളിക്കാതിരുന്നത്. അത് തിരികെ മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ ഇട്ടേക്കട്ടെ. വേണ്ട. പിന്നെ മരുമകൻ അഡ്മിറ്റ് ആക്കണോ? ഒരിക്കലും വേണ്ട. പിന്നെ ആ തുക എന്താ ചെയ്യേണ്ടത്? എന്തോ പറയണമെന്നുണ്ടല്ലോ, അതിനായിരിക്കുമല്ലോ വന്നത്. ആ തുക കൊണ്ട് എന്റെ മരുമകൾ കല്യാണിയുടെ ഓപ്പറേഷൻ നടത്തണം. അതിന് കല്യാണി സമ്മതിക്കോ? കിരൺ തയ്യാറാവോ? അയാളെ സഹായിക്കാൻ അയാളുടെ അച്ഛൻ തയ്യാറായതാണ്. എത്ര കോടികൾ വേണമെങ്കിലും മുടക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതാ, പക്ഷേ അതിനൊന്നും കിരൺ വഴങ്ങിയില്ല. ഇവിടെ അവൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഡോക്ടർ ഒരു ഉപകാരം ചെയ്യണം. എന്തെങ്കിലും ബലഹീനതകളുള്ള കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ സൗജന്യ ചികിത്സയൊക്കെ ചെയ്യാറില്ലേ,
അതിനുവേണ്ടി വിദേശ ഫണ്ടൊക്കെ വരാറില്ലേ? അതുപോലെ കല്യാണിയുടെ കാര്യങ്ങൾ കേട്ടറിഞ്ഞ് വിദേശത്ത് നിന്ന് ചിലര് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തെന്ന് പറയണം. നല്ലൊരു തുക അവളുടെ ഓപ്പറേഷനു വേണ്ടി കിട്ടിയിട്ടുണ്ടെന്നും അവരെ അറിയിക്കണം. അവര് വിശ്വസിക്കുന്ന രീതിയിൽ തന്നെ അത് പറയണേ. കല്യാണിയുടെ ആർട്ട് വർക്കൊക്കെ വിദേശികൾ പലരും വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അവരൊക്കെ കല്യാണിയെ കുറിച്ച് തിരക്കുന്നുമുണ്ട്. അങ്ങനെ അവളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ ചിലർ അവളെ സഹായിക്കാൻ മുന്നോട്ട് വന്നെന്ന് അറിയിക്കണം. അല്ല, മാഡത്തിന് കിരണിനോടും കല്യാണിയോടും വെറുപ്പായിരുന്നല്ലോ. വീട്ടിൽ നിന്ന് അവരെ തള്ളിക്കളഞ്ഞതല്ലേ? പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മനമാറ്റം? അതിന് കാരണങ്ങളൊന്നല്ല, ഒരുപാടുണ്ട്. എനിക്കിപ്പോ എന്റെ മോനെയും മോളെയും മരുമോളെയും കുറിച്ച് ഓർത്തിട്ട് അഭിമാനമാണ്. അവര് മൂന്നുപേരും എന്നെക്കാളും വലിയവരാ. അതുകൊണ്ട് അവർക്ക് എന്നും നന്മയേ ഉണ്ടാകാവൂ. മാഡത്തിന് അവരോടൊക്കെ എത്രയും സ്നേഹമുണ്ടെന്ന് അവർക്കറിയാമോ? ഇല്ല, തൽക്കാലം അവരിതൊന്നും അറിയണ്ട. ഞാനാണ് കല്യാണിയുടെ ഓപ്പറേഷന് പിന്നിലെന്ന് ഒരു കാരണവശാലും അവരെ അറിയിക്കരുത്. കുറച്ചു കാലം ഇങ്ങനെ പോയിക്കോട്ടെ. ചിലരൊക്കെ എന്റെ മുന്നിൽ നിന്ന് സ്നേഹം നടിച്ചിട്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്റെ പ്രാണനെടുക്കുമായിരുന്നു. അവർക്ക് മുന്നിൽ ഇനി എനിക്കും ആടി തീർക്കണം. അതുവരെ എന്റെ മക്കളെ മരുമോളെയും ഞാൻ സ്നേഹിക്കുന്നത് ആരും അറിയരുത്. അറിഞ്ഞ ഞങ്ങളെ തമ്മിൽ വീണ്ടും അകറ്റാൻ അവർ കാരണമുണ്ടാക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ കൊല്ലാം വരെ അവർ ശ്രമിക്കും. അതൊക്കെ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു. കിരൺ ഇതൊക്കെ ഒരുപാട് വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള മക്കള് ഈ ജനറേഷനിൽ കുറവാണ് മാഡം. സ്വന്തം മാതാപിതാക്കളെ അനാഥാലയത്തിലും അമ്പലനടയിലും തള്ളിയിട്ട് അതിനേക്കാളും വാത്സല്യത്തോടെ നായ്ക്കളെ തലോടി വളർത്തുന്ന അവർക്കൊപ്പം കിടന്നുറങ്ങുന്ന ഒരു തലമുറയാണ് നമ്മൾ ഇന്ന് കാണുന്നതും കേൾക്കുന്നതുമൊക്കെ. ആ ഒരു കാലത്താണ് ഇങ്ങനെയുള്ള മക്കളെ മാഡത്തിന് കിട്ടിയത്. അവരെത്ര തള്ളിപ്പറഞ്ഞാലും തല്ലിയാലും മാഡത്തിനൊരു തളർച്ച വന്നു എന്നറിഞ്ഞാൽ ഈ കാൽക്കീഴിലുണ്ടാവും രണ്ട് മക്കളും പിന്നെ കല്യാണി എന്ന മരുമോളും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോ ചെയ്തതൊന്നും അധികമല്ല, അതൊരു അമ്മായി അമ്മയുടെ കടമ തന്നെയാണ്. വിഷമിക്കണ്ട, ഞാൻ ഗംഭീരമായിട്ട് മരുമോളെ സംസാരിപ്പിച്ചെടുത്തോളാം. അതെനിക്ക് വിട്ടേരേ. ശരി ഡോക്ടർ, ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. നമ്മുടെ ആ സാമുൽ ഡോക്ടർ ഉണ്ടല്ലോ, അദ്ദേഹം അത്യാവശ്യമായിട്ട് നമ്മളിന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുക. എനിക്കും അറിയില്ല എന്താ കാരണമെന്ന്.
രണ്ട് ഓപ്പറേഷനാണ് മാറിപ്പോയിരിക്കുന്നത്. നിന്റേത് നടന്നില്ല, പിന്നെ വിക്രത്തിൻ്റെയും. ഇനി അതേപ്പറ്റി എന്തെങ്കിലും സംസാരിക്കാനാണോ എന്നറിയില്ല. 10-30 ലക്ഷം രൂപകളായിട്ടുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മാസം ഒരു 6-7 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ ചെലവും കഴിഞ്ഞിട്ട് അതും മിക്കവാറും അടുത്ത മാസം 10 ലക്ഷത്തിന് മുകളിലാവും. അങ്ങനെയാണെങ്കിൽ ഒരു 6-7 മാസം കഴിയുമ്പോൾ നമുക്ക് നിന്റെ ഓപ്പറേഷൻ നടത്താൻ പറ്റിയേക്കും. ധൃതി പിടിച്ച് വേണ്ടെന്നോ? ആ, അതിനു വേണ്ടിയിട്ടാ ഞാൻ പൈസ കളക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്കൊരു ഡേറ്റ് പറയാൻ പറയണം. ആരുടെയും സൗജന്യമില്ലാതെ നിനക്ക് ശബ്ദം കിട്ടണമെന്ന് പറഞ്ഞത് നീയാ. അതാണ് എന്റെയും ആഗ്രഹം. ചിന്തിച്ചൊന്ന് സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് നമുക്കവിടെ എത്തണം. സീരിയസ് ആയിട്ട് സംസാരിക്കണമെന്നാ അദ്ദേഹം പറഞ്ഞത്. അപ്പോ കാര്യമായിട്ട് എന്തോ ഉണ്ട്. വിക്രത്തിന് ശബ്ദം കിട്ടാത്തതിൽ അദ്ദേഹത്തിന് കാര്യമായിട്ട് നിരാശയൊന്നുമില്ല. എന്നാ പറഞ്ഞ സമയത്ത് നിന്റെ സർജറി നടക്കാത്തതിൽ അദ്ദേഹത്തിന് നല്ല നിരാശയുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ പറയും. അപ്പോഴൊക്കെ പൈസ ഒത്തുവന്നൊന്നും ചോദിക്കാറുണ്ട്. വേണമെങ്കിൽ കുറച്ച് പൈസ അഡ്ജസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞു. പിന്നെ നമ്മൾ അദ്ദേഹത്തിന് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ഏതായാലും നീ പെട്ടെന്ന് റെഡിയാവും, നമുക്ക് ഉടനെ അവിടെ എത്തണം.